ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് കെ രാധാകൃഷ്ണന് പകരം ആരെ പരിഗണിക്കണം എന്ന ചർച്ച ഇടതുമുന്നണിയിൽ സജീവമായി ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എൻ കെ സുധീറിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുൻ എം പി രമ്യാ ഹരിദാസിന്റെ പേരും പറയുന്നുണ്ട് പക്ഷേ കൂടുതൽ സാധ്യത എൻ കെ സുധീറിനാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന്റെ ലീഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് ചുരുക്കിയ പ്രകടനമാണ് രമ്യയെ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിന്റെ സാധ്യത തള്ളിക്കളയാനുമാകില്ല കെ രാധാകൃഷ്ണൻ സ്വന്തം ബൂത്തിൽ പിന്നിലേക്ക് പോയിരുന്നു കെ രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത ചേലക്കര തോന്നൂർക്കര യു പി സ്കൂളിലെ എഴുപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് കിട്ടിയത് മുന്നൂറ്റി എട്ടുമാണ് രാധാകൃഷ്ണന്റെ പഞ്ചായത്തിലും രമ്യയാണ് ലീഡ് നേടിയത് ചേലക്കര പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡാണ് രമ്യ നേടിയത് നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിൽ ആറ് പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫ് ലീഡ് നേടിയത് മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫും ലീഡ് നേടി വരവൂർ പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി വോട്ടിന്റെ ലീഡാണ് നേടിയത് വള്ളത്തോൾ നഗറിൽ ആയിരത്തി നാനൂറ്റി അഞ്ചും പാഞ്ഞാൾ പഞ്ചായത്തിൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ടും കൊണ്ടാഴി പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറും തിരുവല്ലാമല പഞ്ചായത്തിൽ ലീഡ് എൽ ഡി എഫ് നേടി എൽ ഡി എഫ് കോട്ടയം എന്നറിയപ്പെടുന്ന ദേശമംഗലം പഞ്ചായത്തിൽ നൂറ്റി നാല്പത്തി എട്ട് വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിന് നേടാനായത് ചേലക്കര പഞ്ചായത്തിലും മുള്ളൂർക്കര പഞ്ചായത്തിലും പഴയന്നൂർ പഞ്ചായത്തിലുമാണ് യു ഡി എഫ് ലീഡ് നേടിയത് മുള്ളൂർക്കരയിൽ ഇരുന്നൂറ്റി അമ്പത്തി പഴയന്നൂരിൽ പഴയൂരിൽ എൺപത്തി രണ്ട് വോട്ടിന്റെയും ലീഡാണ് യു ഡി എഫിന് ലഭിച്ചത് നേരത്തെ രാധാകൃഷ്ണൻ മത്സരരംഗത്ത് നിന്നും മാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി യു ആർ പ്രദീപ് വന്നപ്പോൾ വിജയിച്ചത് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടിനായിരുന്നു പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതേ വോട്ട് തന്നെയായിരുന്നു എൽ മണ്ഡല ലീഡ് ലഭിച്ചത് രാധാകൃഷ്ണൻ മാറുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ പതിനായിരം വോട്ടിന്റെ ലീഡ് മറികടക്കുന്ന മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് അതിന് രമ്യ്ക്ക് കഴിയുമെന്നും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് രാധാകൃഷ്ണന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി വോട്ടിന്റെ ലീഡ് മാത്രമാണ് എന്നതും യു ഡി സന്തോഷിപ്പിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദമ്യാഹരിദാസിനെതിരെ വടക്കഞ്ചേരി കുന്നംകുളം മണ്ഡലങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ തിരിഞ്ഞിരുന്നു എന്നാൽ ചേലക്കര നിയോജക മണ്ഡലങ്ങളിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മണ്ഡലത്തിലെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങളിലും യുവ നേതാക്കൾ എത്തിയിരുന്നു മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ മൂന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ എത്തിയപ്പോഴായിരുന്നു കോൺഗ്രസ് കോട്ടയായിരുന്ന ചേലക്കര ഇടത്തോട്ട് ചാഞ്ഞത് ആദ്യ മത്സരത്തിൽ കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എ രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്നിൽ രാധാകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കെ എ തുളസിയ ആയിരുന്നു ലീഡ് കുറഞ്ഞെങ്കിലും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിന് രാധാകൃഷ്ണൻ തന്നെ ജയിച്ചു കയറി രണ്ടായിരത്തി ആറിൽ രാധാകൃഷ്ണൻ ലീഡ് ഉയർത്തി യു ഡി എഫിന്റെ പി സി മണികണ്ഠനെതിരെ പതിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ കെ ബി ശശികുമാറിനെതിരെ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾക്കായിരുന്നു രാധാകൃഷ്ണന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ സി കൃഷ്ണകുമാറിനെതിരെ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിനാണ് രാധാകൃഷ്ണൻ വിജയിച്ചത് എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി ഉയരുകയാണ് മുൻ എം എൽ പ്രദീപിന്റെ പേരാണ് എൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള എം കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിച്ച് വിജയിച്ചതോടെയാണ് ചേലക്കരയിൽ മറ്റൊരംഗത്തിന് കളമൊരുങ്ങുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ എൽ ഡി എഫിന് ചേലക്കര മണ്ഡലം നിലനിർത്തിയേ പറ്റുകയുള്ളൂ അതിനാൽ തന്നെ മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപിന്റെ പേരാണ് ഉയരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസുവും പരിഗണനാ ലിസ്റ്റിലുണ്ട് സംവരണ മണ്ഡലത്തിൽ പി കെ എസ് പിന്തുണയുള്ള നേതാക്കളെ പരിഗണിക്കുന്നതും സിപിഎം ആലോചിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം സിപിഎം അല്ലാതെ മറ്റൊരു പാർട്ടി ചേലക്കരയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതും തന്നെയാണ് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു ഡി ഉള്ളത്